ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ എടാ തിരക്കായിരുന്നടാ വിളിക്കാൻ പറ്റിയില്ല എന്നൊരു കാര്യമില്ല, തിരക്കുകളൊക്കെ മാറ്റിവെക്കുക, ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് വിനിയോഗിക്കാം. നമസ്കാരം, ട്രൂ ടി വിക്ക് വേണ്ടി സൂരജ് പാലക്കാരനാണ്. സാധാരണ നമ്മൾ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ മാനസിക രോഗമുള്ള ഒരുപാട് ആളുകളെ കാണാറുണ്ട്. റോഡിൽ കൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണാറുണ്ട് ഒരുപാട് പേര് വഴി കൂടെ പോണേ. അപ്പോൾ ഇതിൽ നിന്നും അവർക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നത്, അവരെവിടെ നിന്ന് വന്നിരുന്നു ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കും, ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കും. അവരുടെ അവസ്ഥ ചിലപ്പം മാനസിക നില തെറ്റി എങ്ങനെ അങ്ങനെ ആയിപ്പോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് നിന്ന് ചിറ്റൂർ റോഡിലാണ് നിൽക്കുന്നത്. ഇതിൽ പോയപ്പോൾ മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയെ കണ്ടു, ഒരു അമ്മയെന്ന് വേണേൽ പറയാം. അവർ ചെയ്യുന്ന ഒരു കാഴ്ച മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഈ അവസ്ഥയിലും അവർ റോഡ് നന്നാക്കുകയാണ്. രാവിലെ ഇപ്പോൾ സമയം 7:30 ഈ സമയത്ത് അവർ ചെയ്യുന്ന ഒരു പരിപാടി, ഒരു ജോലി, അവരുടെ ആക്ടിവിറ്റി നിങ്ങളെ കാണിച്ചു തരാൻ നോക്കിയുള്ളൂ കേട്ടോ. ഒരു മുറ്റ റോഡ് അടിച്ച് റോഡിന്റെ സൈഡ് ക്ലീൻ ചെയ്യുകയാണ്. നോക്കൂ, ഇത് പാലക്കാട് ചിറ്റൂർ റോഡാണ്. എന്നമ്മാ ഫോട്ടോ ഫോട്ടോ ഒന്നും എടുക്കല്ല അല്ലെ? ആ ഇത് എന്നെ വേല എതുക്ക് റോഡ് ഇത് ക്ലീൻ പണ്ടത് അവര് പറയുന്ന റോഡ് ആരും വൃത്തിയാക്കുന്നില്ല, അതുകൊണ്ട് വൃത്തിയാക്കാന്നാണ് പറയുന്നത്. അറിയില്ല, ഇത് കണ്ടോ അവര് പറയുന്ന എന്നാന്ന് വെച്ചാല് ഈ ലോകത്ത് മെഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാ ഉണ്ടായാലും മനുഷ്യർക്ക് ഇത് ശരിയാക്കണമെന്നുള്ള ഒരു ബോധമില്ല. അത് ഈ നടന്നു വരുന്ന കുഞ്ഞു പിള്ളേരുടെ കണ്ണിലോട്ടും മൂക്കിലോട്ടും എല്ലാം പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ബാധ്യതയാണ് അവർക്ക്. പുള്ളിക്കരുത്തി പറഞ്ഞേ, പുള്ളിക്കരുത്തിയുടെ പല്ലിന് ഇച്ചിരി കേട് വന്നെന്ന്, അതുപോലും ശരിയാക്കാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് അവരെ ഓടിച്ചു വിട്ടു. ഈ സാധനം ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇവര് കുറെ പേരെ കണ്ടു അലർജിയും കൈയും ചോർച്ചു പോകുന്ന കണ്ടു, അപ്പൊ അവർക്ക് അങ്ങനെ വരാൻ പാടില്ല എന്നോർത്താണ് പുള്ളിക്കാരത്തി ഇത് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പം ഇവര് ഇങ്ങനെ ചൊറിയും പാണ്ടുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ഓരോ വീട്ടുകാർ അവിടെ കാണുന്ന വീട്ടുകാർ ഇവരെ ഓടിച്ചു വിടുന്നു. ഓടിച്ചു വിടുന്നതിന്റെ കാരണം അവരെ അറിയുന്നില്ല. ഇവര് ഇങ്ങനെ ഇവരെ നോക്കാൻ ആളില്ല, അതല്ലാതെ ഇവരിങ്ങനെ ചൊറി പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ആരും ഇവരെ തിരിഞ്ഞു നോക്കാറില്ല. അതെ, എന്നാ പറഞ്ഞു പൈസ എനിക്ക് കഴിച്ചോ, ഞങ്ങക്ക് സമയമില്ലല്ലോ, അതുകൊണ്ടല്ലേ വാങ്ങി കഴിച്ചോളൂ കേട്ടോ. എന്നാ പറയുന്നേ, നമുക്ക് ഒന്നിച്ച് ചായ കുടിക്കാന്ന് ആണോ? എന്റെ കൂടെ വരാം, ഹോട്ടലുണ്ടോ? ഹോട്ടലുണ്ടോ ഇവിടെ. അവർക്ക് ഞങ്ങൾ പൈസ കൊടുത്തപ്പോ ഒരു പൈസ വേണ്ട, ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നാ പറഞ്ഞു. അതിലും ഞങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുമിച്ച് ആണ് കഴിക്കാൻ പോണത്. സാമ്പാറേ വരാൻ താമസിക്കുന്നുണ്ട്, ഇത്തിരി സംബന്ധി എടുത്ത് അരിയാം. ശരി പറഞ്ഞാല് ഈ അടുത്ത നാളെ കഴിച്ചതില് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ്. ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ആണോ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഉഗ്രം ടേസ്റ്റാണ്, കൊതി വരുന്നില്ലേ? അതാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ റോഡിൽ കൂടി എ സി ഇട്ട വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ചിലപ്പോൾ വഴി കണ്ടിട്ടുണ്ടാകാം, നമുക്ക് ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റില്ല, നമ്മളെല്ലാം തിരക്കുള്ളവരല്ലേ. അപ്പം ഞാൻ പറയുന്നൊന്നുമില്ല, നമ്മളെപ്പോഴും ചുറ്റുവട്ടത്തൂടെ ഒന്ന് കണ്ണോടിക്കുക, ഇവിടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിക്കുക, അങ്ങോട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും. നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് തിരക്കാം. എന്ത് തിരക്ക്, തിരക്കുകളിലൊക്കെ തിരക്കെന്ന് പറയുന്ന കാര്യം എല്ലാവരും പറയും. ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ എടാ തിരക്കായിരുന്നടാ വിളിക്കാൻ പറ്റിയില്ല എന്നൊന്നൊരു കാര്യമില്ല, തിരക്കുകളൊക്കെ മാറ്റി വെക്കുക, ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് വിനിയോഗിക്കാം. പിന്നെ ചാവാൻ കിടക്കും ഇങ്ങനെ വായു വലിക്കുമ്പോഴേ നമുക്ക് ഓർക്കാൻ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, ശരിയല്ലേ?
ഇതുപോലുള്ള ദൈവങ്ങളെ നമുക്ക് പല വഴികളിലും കാണാം. കാരണം പേരറിയില്ല, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇതുപോലുള്ള ദൈവങ്ങൾ തന്നെയാണ് വേണ്ടത്. പുറത്തറിയാത്ത ഇതുപോലെ വാർത്തകൾ ഇനിയും ഉണ്ടാവും ട്രൂ ടിവിയിൽ. പുറത്തറിയാത്ത വാർത്തകളുമായി നന്മയ്ക്കായി ഞങ്ങളുണ്ടാവും ട്രൂ ടിവിയിൽ. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.